പിന്നാണ് ഞാൻ തിരുവല്ലക്കടുത്ത് ഓതറ സ്വദേശിയാണ്. 5 വർഷം മക്കളില്ലാതിരുന്ന ഒരു അമ്മയ്ക്ക് ജനിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. 4 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ ഡോക്ടർമാർ പറഞ്ഞു ഈ ഉദരത്തിൽ നിന്ന് കുഞ്ഞുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ 21 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയുടെ മകനായിട്ട് ജനിക്കാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. 21 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ ഒരു രാത്രിയിൽ എൻ്റെ അമ്മയുടെ കാതിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രയേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷനില്ലാതെ വരത്തില്ല. ഈ ശബ്ദത്തെ മുറുകെ പിടിച്ചു. ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ അമ്മയെ പറ്റി ഒറ്റ വാക്ക് പറയാനുണ്ട്. കാണാൻ വലിയ സുന്ദരിയൊന്നുമല്ല, പല്ലൊക്കെ പൊഴിഞ്ഞ് മുടിയൊക്കെ നരച്ച്, കണ്ണിന് 40% കാഴ്ചയുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, തലമുറകൾ നശിച്ചു പോകാം, ദൈവം അനുവദിക്കത്തില്ല. 9 അപകടങ്ങൾ ഈ ശരീരത്തിൽ വന്നതാണ്. 9 അപകടങ്ങൾ ദൈവം വിടുവിച്ചു. ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന്റെ ബൈക്കിൽ പോയി ഞാൻ, എൻ്റെ സൈക്കിൾ പോയി ഇടിച്ച് ബസ്സിനടിയിൽ കൂടെ കയറി ഇപ്പുറത്തിറങ്ങിയ ഒരാളാണ്. യേശു വിടുവിക്കുന്ന ദൈവമാണ്. അതിനുശേഷം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, 2011 ഏപ്രിൽ 11 മല്ലപ്പള്ളി മുശേരിക്കാവിലെ ഷാരോൺ ചർച്ചിൽ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പോയി നിന്നു. അവിടെ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ കാലിനൊരു വേദന വന്നു, ഞാനിവിടെ തളർന്നു വീണു. മല്ലപ്പള്ളി ചുങ്കപ്പാറയോടുന്ന ഒരു വേണാട് KSRTC ബസ് ഉണ്ട്, ഇന്നും അത് ഓടുന്നുണ്ട്. ആ ബസ്സിനകത്ത് തന്നെ വലിച്ചെടുത്ത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ ഷെറി ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഡിസ്ക് ബൾജ് ചെയ്യും, 5 ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5ാമത്തെ ദിവസം ഉണരുമ്പോൾ എൻ്റെ വലത് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് ഡോക്ടർ എന്നെ റെഫർ ചെയ്തു, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാറി മാറി ട്രീറ്റ്മെൻറ്റുകൾ നോക്കിയിട്ടും അതിൻ്റെ എക്സ്റേ സ്കാനുകൾ പോലുള്ള ചെക്കപ്പുകൾ നടത്തിയിട്ടും ഒന്നും എൻ്റെ ശരീരത്തിൽ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു 1 മാസം വെയിറ്റ് ഇട്ട് വീട്ടിൽ കിടന്നാൽ മതി, നിങ്ങൾ ശരിയാകുമെന്ന് പറഞ്ഞു. ആ വെയിറ്റ് ഇട്ട് വീട്ടിൽ കിടക്കുന്ന 1 മാസത്തിൻ്റെ 14ാമത്തെ ദിവസം ഞാൻ ഉണരുമ്പോൾ എൻ്റെ ഇടത് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. 2 കാലും തളർന്നവനായി, അരയ്ക്ക് കീഴ്പോട്ട് സെൻസേഷൻ ഇല്ലാത്തവരായി, പ്രഭാത കൃത്യങ്ങൾ പോലും അറിയാതെ ബെഡിൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. ജീവിതത്തിൻ്റെ യാത്രയിലെ 19ാമത്തെ വയസ്സിൽ നല്ല യൗവനത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ സകല പ്രതീക്ഷകൾക്കും തിരശീല വീണ ഒരു യൗവനക്കാരനായി വീടിനകത്ത് കട്ടിലിൽ കിടന്ന ഞാൻ ചില ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. മാറ്റങ്ങളൊന്നുമില്ല. എൻ്റെ പപ്പയുടെ സഹോദരങ്ങൾ എല്ലാവരോട് തീരുമാനിച്ചു, എറണാകുളം ലേക്ക് ഷോറിൽ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം കേരളത്തിലെ 1 സ്പൈൻ സർജൻമാരിൽ ഒരാളാണ്, അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞ് അവിടെ പോയി. അദ്ദേഹം റിപ്പോർട്ടുകളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും എനിക്ക് കാണണ്ട, എനിക്ക് കാണാൻ പറ്റുന്നത് പുതിയ റിപ്പോർട്ടുകൾ വേണം. അദ്ദേഹം ഒന്നേന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ എടുത്തു, എക്സ്റേ സ്കാൻ ഡിജിറ്റൽ സ്കാൻ അങ്ങനെ റിപ്പോർട്ടുകൾ എല്ലാം എടുത്തിട്ട് MRI ഡോപ്ലർ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ട് കൈപിടിച്ചിട്ട് ഡോക്ടറിനോട് ചോദിച്ചു 19 വയസ്സുവരെ നിങ്ങൾ എങ്ങനെയാ നടന്നേ. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? 19 വയസ്സുവരെ നിങ്ങൾ എങ്ങനെയാ നടന്നേ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു ഈ റിപ്പോർട്ടിനകത്ത് കാണുന്നത് മനുഷ്യ ശരീരത്തിനകത്ത് കഴുത്തിൻ്റെ ഭാഗം മുതൽ നട്ടലിൻ്റെ ഭാഗം വരെ പുറത്തിന് നടുക്കൂടെ ഏണി പോലെ അസ്ഥി ദൈവം അടുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ നട്ടലിന് മുകളിലോട്ടുള്ള 4 അസ്ഥികളില്ല. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഇവൻ സ്വാതന്ത്ര്യത്തോടെ നടക്കത്തില്ല. 19ാമത്തെ വയസ്സ് വരെ ഞാൻ ആരോഗ്യത്തോടെ നടന്നു. ആ 19ാമത്തെ വയസ്സിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ ഈ തേഞ്ഞു പോയ പൊടിഞ്ഞു പോയ അസ്ഥിയുടെ ഭാഗത്ത് സ്റ്റീലിൻ്റെ അസ്ഥി വെക്കാം, 10 ലക്ഷം രൂപ ചിലവാകും, 6 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, അത് കഴിയുമ്പോൾ അടുത്തത് ഓപ്പറേഷൻ ചെയ്ത് വെക്കണം. അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വീടിനകത്ത് നിരാശനായി വീടിനകത്ത് ഇരിക്കുമ്പോൾ ഞാൻ ആ ഡോക്ടറോടിന് മുമ്പിൽ കൺസൾട്ടിംഗ് റൂമിനകത്ത് മാറി മാറി ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് പ്രതിവിധി. ഡോക്ടർ എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ സീനിയർ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു ഈ അസ്ഥി വെച്ചാൽ എൻ്റെ മോൻ ജീവിക്കുമോ, എൻ്റെ മോൻ നടക്കുമോ? കയ്യിലുണ്ടായിരുന്ന പേന താത്തു വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു 2 കേസ് ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്, 2 കേസും ഇതുവരെ നടന്നിട്ടില്ല, 2 കേസും പാരലൈസായി വീടിനകത്ത് വിശ്രമിക്കുക. സത്യമാ, മല്ലപ്പള്ളിക്കടുത്ത് പായ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സഹോദരിയുണ്ട്, 14 വർഷമായി ബെഡ് റിഡനായി പാരലൈസായി കിടക്കുന്ന ഒരു സഹോദരി, എനിക്കറിയാം. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ച ഒരാളാ. ആ കൗൺസിലിംഗ് റൂമിനകത്ത് അവസാനം ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അകത്തൊരു ചിന്ത വന്നു, ഇസ്രയേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷനില്ലാതെ വരത്തില്ലല്ലോ, അതുകൊണ്ട് കത്തി വെച്ച് ശസ്ത്രക്രിയ നടത്തി സ്റ്റീലിൻ്റെ അസ്ഥി വെച്ചിട്ട് യേശു വിടിവിക്കുന്നവനാന്ന് പറഞ്ഞാൽ ആ വാക്കിന് വിലയുണ്ടാകത്തില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് മുതൽ 21 ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം, 21ാമത്തെ പകൽ എനിക്ക് ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ചാൽ അങ്ങനെ ആരോഗ്യം എനിക്ക് തന്നാൽ ഞാൻ യേശുവിന് വേണ്ടി പാടും, യേശുവിന് വേണ്ടി പ്രസംഗിക്കും. ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി, മാറ്റങ്ങളൊന്നുമില്ല. 14ാമത്തെ ദിവസം എൻ്റെ ഉപവാസത്തിന് 14ാമത്തെ ദിവസം എൻ്റെ പുറത്ത് ആപ്പിൾ ചുമന്നിരിക്കുമ്പോൾ എങ്ങനെയാണോ കളറ്, അതുപോലൊരു കളർ എൻ്റെ പുറത്തുണ്ടായി. കിടക്കാൻ പറ്റത്തില്ല, കാരണം രണ്ടുപേര് കൂടിയേ ചരിച്ചിടാൻ പറ്റത്തുള്ളൂ. നല്ല വേനൽക്കാലത്ത് ബെഡിൽ കിടക്കുന്ന അവസ്ഥ, നിങ്ങൾ ഒറ്റയടിക്ക് ഒരു 10 ദിവസം കിടക്കണം, അന്നേരം ഉണ്ടാകുന്ന അവസ്ഥ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ കിടക്കുന്ന ഒരു സമയത്ത് എൻ്റെ പുറത്ത് ചുമന്ന് വേദന കൊണ്ട് ഞാനത് വേദന സഹിക്കവയ്യാതെ നിൽക്കുമ്പോൾ വേദപുസ്തകം എടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രിയിൽ യേശു
എന്നെ വിടുവിച്ചില്ലെങ്കിൽ നാളെ രാവിലെ കാണാൻ ദൈവം എന്നെ അനുവദിക്കരുത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായി. ആ വാക്ക് പറഞ്ഞ് ചില മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ കാണുന്നത് ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് ഒരു വെളിച്ചം ഇറങ്ങി നിൽക്കുക. ആ വെളിച്ചത്തിനകത്തൊരു രൂപമുണ്ട്. ആ രൂപം ഇങ്ങനെ ഒരു പേന പോലെ ഒരു സാധനം കൊണ്ട് ഭിത്തിയിൽ എഴുതുക, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ഭൃതൻ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ കൂടെ ഇൻക്വിലാബ് വിളിക്കാൻ തയ്യാറെടുത്ത് കേരളത്തിലെ ലോ കോളേജിൽ അഡ്വക്കേറ്റ് ആകാൻ അഡ്മിഷൻ എടുത്ത് പോകേണ്ട ഞാൻ അന്ന് രാത്രി പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, അങ്കളെ എൻ്റെ കാലെ പിടിച്ചിട്ട് എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്നു യേശുവിനെ സൗഖ്യമാക്കണമെന്ന്. കാലെ പിടിച്ചതായിട്ട് എനിക്കറിയത്തില്ല, കാരണം സെൻസേഷൻ ഇല്ല. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞു ഉണർന്നു, സൗഖ്യമായില്ല കേട്ടോ, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം, സൗഖ്യമായില്ല. ഞാൻ 15 ദിവസം കഴിഞ്ഞു, 16 ദിവസം വരെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. 17-ാമത്തെ ദിവസം മുതൽ എൻ്റെ വീട്ടിൽ കുറേ യൗവനക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. പ്രിയപ്പെട്ട എൻ്റെ കൂടെ വർഷിപ്പ് ചെയ്യുന്ന വർഷിപ്പ് ലീഡർ ജോയലിൻ്റെ ബ്രദറൊക്കെ ഉണ്ട്, അവർ വന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുക. അന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പോയി. 18-ാമത്തെ ദിവസം എൻ്റെ വൈകുന്നേരമായി അവർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ആരാധനയായി മാറി. ആരാധന അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ കിടപ്പിനകത്ത് ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതിനകത്ത് ഒരാളുണ്ട്, നീ പോയി അവനെ തൊടണം, അവന് സൗഖ്യം, നിനക്ക് സൗഖ്യം. പാരമ്പര്യ പെന്തക്കോസ്തിന്റെ അടിത്തട്ടിൽ വളർന്നു വന്ന ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്താ തിരിച്ചു പറയുകയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു, പിശാച എന്ന് പറഞ്ഞു, പിശാച. കാരണം തളർന്നു പോയ ഞാൻ എങ്ങനെയാ എഴുന്നേക്കുന്നേ. രണ്ടാമതും ഈ ശബ്ദം എന്റെ കാതിൽ കേട്ടു, നീ ചെന്ന് അവനെ തൊടണം, അവന് സൗഖ്യം, നിനക്ക് സൗഖ്യം. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പിശാചിനെ ശാസിച്ചു. 3-ാമത്തെ പ്രാവശ്യം ഇതേ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവാ ഇത് പറയുന്നെങ്കിൽ എന്നെ അവിടെ കൊണ്ടുവിടണം, ആരാന്നെല്ലും. ഞാൻ കണ്ണു തുറന്ന് നോക്കി, നോക്കിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ആരും കാണുന്നില്ല. 2 സെക്കൻഡിനകത്ത് ഒരു എയർബെഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ എൻ്റെ ബെഡ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കട്ടിലിൽ നിന്ന് തെറിച്ച് താഴെ വീണു. ഞാൻ ചെന്ന് വീഴുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മകൻ എൻ്റെ തലയുടെ ഭാഗത്ത് മുട്ടേ കുത്തിയിരുന്ന് കരയുവാ. ഞാൻ അവൻ്റെ അസുഖം എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവൻ്റെ മുട്ടയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നീ സൗഖ്യമാകാന്ന് പറഞ്ഞു. അവൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നു. അവൻ ചാടി എഴുന്നേറ്റു. ആ എഴുന്നേറ്റ കൂട്ടത്തിൽ എൻ്റെ കയ്യെ കൂടെ പിടിച്ച് അവൻ എഴുന്നേറ്റേ. അന്ന് എഴുന്നേറ്റതാ ഇന്ന് ഞാൻ നടക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളെ സൗഖ്യമാക്കും. റാന്നി വെസ്റ്റ് സെന്ററിന്റെ കൺവെൻഷന്റെ അവസാന നിമിഷം എന്റെ വാക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നും അത്ഭുതവും സൗഖ്യവും വിടുതലും തീർന്നിട്ടില്ല. യേശു ഇന്നും ജീവിക്കുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ബൈബിൾ കോളേജ് കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ PG ചെയ്തുകൊണ്ടിരിക്കുന്നു, സെമിനാരിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. മരിക്കുന്നെങ്കിൽ സുവിശേഷ നിമിത്തം മരിക്കണം, ജീവിക്കുന്നെങ്കിൽ യേശു നിമിത്തം ജീവിക്കണം.